മോനെ താഴ്ത്തിക്കിറങ്ങി വാ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഓ, അമ്മ താഴ്ത്തിക്ക് വിളിപ്പിക്കണ്ടല്ലോ. എന്തൊട്ടാണാവോ ഈ രാത്രി കാര്യം, ഒന്ന് ചോദിച്ചു നോക്കാം. അമ്മേനെ ഇവിടെ കാണാനില്ലല്ലോ. എന്താ പൊട്ട, ഞാൻ നിന്റെ ബാക്കിലുണ്ട്. അത് ശരി. എന്താ അമ്മ കാര്യം, എന്തിനാ വിളിച്ചേ? എടാ, നിനക്കൊന്ന് ക്ലാസ് ഇല്ലടാ. ക്ലാസ്സാ? ഈ രാത്രി സമയത്താ? അമ്മ എന്തുട്ടി പറയണേ? എടാ, നിനക്കൊന്ന് സ്പെഷ്യൽ ക്ലാസ് ഉണ്ട്. ടീച്ചർ മെസ്സേജ് വിട്ടു, 7 മണിയാകുമ്പോൾ സ്കൂളിലെത്തണം. അത് പകല് 7 മണിയാവും. 7 AM എന്നാവും ഉദ്ദേശിച്ചിട്ടുണ്ടാവുക. ടീച്ചർ അറിയാണ്ട് PM ഇട്ടതാവും. ഏയ്, അറിയാണ്ടൊന്നുമല്ല, 7 PM തന്നെയാ. നീ വേഗം സ്കൂളിൽ പോവാൻ നോക്ക്, അല്ലെങ്കിൽ നീ ഇന്ന് രാത്രി വീണ്ട പുറത്ത് കിടന്ന് ഉറങ്ങേണ്ടി വരും. അമ്മേ, എനിക്ക് രാത്രി ഒറ്റയ്ക്ക് പോകാൻ പേടിയാ. അമ്മയും കൂടി എൻ്റെ കൂടെ വരുമോ? ഞാനും കൂടി നിൻ്റെ കൂടെ വരേ. വലിയ ചെക്കനായില്ലടാ, 10ാം ക്ലാസ്സിലാണ് പഠിക്കണേന്ന്. ഒറ്റയ്ക്ക് പോടാ, ധൈര്യം വേണം, ധൈര്യം. ആ ശരി, ഞാൻ പോവാം. ഇവിടെ ഞാൻ ബാഗൊക്കെ എടുത്തിട്ടു. നമുക്കിനി ആ സൈക്കിൾ എടുത്തിട്ട് നേരെ സ്കൂളിലേക്ക് പോവാം. എനിക്ക് തോന്നണില്ല സ്കൂളിൽ ആരെങ്കിലും ഉണ്ടാവുമെന്ന്. ടീച്ചർ ചിലപ്പോൾ മെസ്സേജ് തെറ്റിട്ടതാവും. AMൻ്റെ പകരം PM ഇട്ടുണ്ടാവും. ഓക്കെ, ഇവിടെ ഞാൻ എങ്ങനെ സ്കൂളിലേക്ക് എത്തിയേക്കാണ്? ഇവിടെ ഇപ്പോൾ ഒരാളിനും കാണില്ല. ഞാൻ പറഞ്ഞില്ലേ ടീച്ചർ മെസ്സേജ് തെറ്റിട്ടതാ? ഇവിടെ ഒരാൾ പോലും ഇല്ല. കുട്ടാ, പിന്നിലേക്ക് നോക്ക്. ആരത്? അയ്യോ, ഇതാരാ? ഇത് ഇവിടെ നിന്ന്? അല്ല, ഇത് ഏത് സ്ഥലം? ഇവിടെ ടൈമറൊക്കെ വെച്ചിട്ടുണ്ട്. ഇത് സ്കൂളല്ലേ? എന്നാ ആരെ വന്നടിച്ച്? ഇതിൻ്റെ അകത്തൊന്നുമില്ല. എൻ്റെ അമ്മ നണ്ണ്. ഞാൻ ഇന്നലെ നണ്ണ് 2 സിനിമ കാണാൻ പോയി. ആ നണ്ണ് ഇപ്പോൾ ശരിക്കും എൻ്റെ സ്കൂളിൽ വന്നേക്കണ്. ഇനിയിപ്പോൾ എന്തു ചെയ്യുക? എങ്ങനെ രക്ഷപ്പെടാ? ഇവിടെ നിന്ന് രക്ഷപ്പെട്ടില്ലെങ്കിൽ പണിപ്പാളും. നണ്ണ് നമ്മളെ പിടിച്ച് തിന്നും. ഇവിടെ എന്തുണ്ടെങ്കിലും ഉണ്ട്? ഇവിടെ ഒരു മെയിൻ സ്വിച്ച് ഉണ്ടാവില്ലോ. ഓ, ഇത് ഓണാവണില്ല. അതെങ്ങനെ ഓണാക്കുക? ഒരു കേബിള് വേണ്ടി വരും. ഇതിൻ്റെ അകത്തുണ്ട് കേബിള്. ഓക്കെ, ഇവിടെ കേബിൾ ഉണ്ട്. കിട്ടി കിട്ടി. ഈ കേബിളും കൊണ്ട് അവിടെ വയ്ക്കാം. എന്നാലും ഷട്ടർ തുറക്കാൻ പറ്റുമോ? ഓക്കെ, ഇതിൻ്റെ അകത്ത് എന്തെങ്കിലും ഉണ്ടോ? ഒരു ചൂലിരിക്കുന്നുണ്ട്. നമ്മുടെ സ്കൂളിൽ നണ്ണ് കയറിയേക്കാ. ഈ സ്കൂളിൽ ഇപ്പോൾ നിൽക്കുന്നത് ഒട്ടും സേഫ് അല്ല. നമ്മുടെ ബാക്കി പിള്ളേരോടും ഈ കാര്യം പറയണം, അല്ലെങ്കിൽ അവർ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ പണിയാവും. അതിനു മുൻപ് നമുക്ക് ഇവിടെ നിന്ന് രക്ഷപ്പെടണം. ഇതാൻ തോന്നുന്നുണ്ട് പുറത്തേക്ക് പോകാനുള്ള വഴി. ഓക്കെ, സെറ്റ്. ഏയ്, അല്ല, ഇവിടെ വേറൊരു വാതിലുണ്ട്. അതിന് ചാവി കണ്ടുപിടിക്കണം. ഈ റൂമിലുണ്ടാവോ ചാവി? ഇവിടെ എന്താ പൊളിഞ്ഞു കിടക്കണേ? ഒന്ന് തട്ടി നോക്കാം. ഓ, ഇതിൻ്റെ അകത്തൊരു ബോക്സ് ഉണ്ട്. ഇവിടെ എനിക്ക് കുറച്ച് കോയിൻസ് കിട്ടി. ബസ്സിന് പോകാനുള്ള കാശായി. ഓ, നണ്ണ് വരുന്നു, നണ്ണ് വരുന്നു. എൻ്റെ അടുത്തേക്കാണോ വരുന്നത്? അയ്യോ, വേഗം ഇവിടെ നിന്ന് ഓടാം. കയ്യിലെന്തോ വലിയ ചുറ്റികൊക്കെ ഉണ്ട്. അതുകൊണ്ട് ഒരു പെടസാധനം നേരത്തെ കിട്ടി. ഇനിയും കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ചത്തുപോവും. ഇതിൻ്റെ അകത്താന്ന് തോന്നുന്നുണ്ട് ചാവി. ഇത് തുറക്കണില്ലല്ലോ. എങ്ങനെ തുറക്ക? ഇവിടെ നിട്ടോക്കാം. ഓ, ഇവിടെ നിന്ന് എനിക്ക് ഈ താക്കോല് കിട്ടി. മെയിൻ ഡോർസ് കീ. ഓക്കെ, സെറ്റ്. ഇവിടെ ഇപ്പോൾ ആരെയും കാണാനില്ല. ഇതാണ് പറ്റിയ സമയം. വേഗം രക്ഷപ്പെടാം. ഓക്കെ, ഇവിടെ ഞാൻ സ്കൂളിൽ നിന്ന് രക്ഷപ്പെട്ടു. നമുക്കിനി സൈക്കിൾ എടുത്ത് വേഗം സ്ഥലം വിടാം. അയ്യോ, എൻ്റെ ബാഗ് എടുക്കാൻ മറന്നു. ആ ബാഗൊക്കെ പോട്ടെ, സാരില്ല. ജീവൻ തിരിച്ചു കിട്ടിയില്ലേ? അത് തന്നെ വലിയ കാര്യം. ഓ, ഈ സ്കൂളിൽ ശരിക്കും പ്രേതം കയറിയിട്ടുണ്ട്. ഇനി ആ സ്കൂളിലേക്ക് തിരിച്ചു പോവില്ല. നമ്മുടെ ബാക്കി കൂട്ടുകാരോടും പറഞ്ഞു കൊടുക്കാം. അവർ ചിലപ്പോൾ വിശ്വസിക്കില്ല. വേണമെങ്കിൽ വിശ്വസിച്ചാൽ മതി. അവിടെ ചെന്ന് പെട്ടു പോകുമ്പോൾ മനസ്സിലാവും.